നടക്കും. ഹമീദലി തങ്ങൾ സദസ്സിനെ അഭിമുഖീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، بمر بتا سادتين غلاء علماء غلاء عمراء غلاء نلبرايا صفودرين غلاء سني يوجد سنجم أربعة وارشيكا تند باغا ماي نبندو تريكونا ക്യാമ്പിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഗമം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം ബഹുജനങ്ങൾ സംസ്കേല ജമിത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് കീഴിൽ തന്നെയാണ് ഉള്ളത് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ജനക്കൂട്ടമാണ് ക്യാമ്പിലും പൊതുസമ്മേളനത്തിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പൈതൃകത്തിൻ്റെ 15-ാം നൂറ്റാണ്ട് എന്ന വളരെ പ്രസിദ്ധമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വർഷക്കാലം മുമ്പ് തുടക്കം കുറിക്കപ്പെട്ട നമ്മുടെ പരിപാടി ഇന്നിവിടെ സമാപനം കുറിക്കുകയാണ്. കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന് ഇവിടെ നേരത്തെ മുൻ പ്രസംഗിമാർ സൂചിപ്പിച്ച പോലെ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കിയെടുത്തത് സമസ്തകേല ജമ്മിത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇതര സംസ്ഥാനങ്ങളൊക്കെ തന്നെ ധാരാളം മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്നുണ്ട്. അവിടെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഇസ്ലാമിൻ്റെ വിശ്വാസ ആശയ ആദർശങ്ങൾ എന്താണ് എന്ന് പോലും അറിയാതെ ഇതര സമൂഹങ്ങളുടെ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വേഷവിധാനങ്ങളും അവരുടെ സംസ്കാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നാമധാരികളായ മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരുമായി ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളക്കരയിലെ മുസ്ലിം സമൂഹം ഇസ്ലാമിൻ്റെ വിശ്വാസ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസി സമൂഹമായി ജീവിക്കാൻ കഴിയുന്നത് സമസ്തകേല ജമിത്തുൽ ഉലമയുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇവിടെ ധാരാളം പ്രസ്ഥാനങ്ങൾ സംഘടനകൾ ഇവിടെ മതത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊന്നും തന്നെ കേരളക്കരയിൽ വേരോട്ടം ലഭിക്കാതിരിക്കാൻ തന്നെ കാരണം ഈ മഹിതമായ പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൻ്റെ തഖ്വയുടെ മേൽ അസ്ഥിവാരം ഇട്ടുകൊണ്ടാണ്. ഇതിന് നേതൃത്വം നൽകിയ മറിഞ്ഞുപോയ മഹാരഥന്മാരായ സാത്വികന്മാരായ പണ്ഡിതന്മാർ അവർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ അല്ല ഈ പ്രസ്ഥാനത്തെ ഉപയോഗപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ സമൂഹത്തിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഏക ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എന്നും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. മൺമറിഞ്ഞുപോയ സാത്വികന്മാരായ ഉലമാക്കളുടെയും സദാത്തിങ്ങളുടെയും ഉമറാക്കളുടെയും ഒക്കെ തന്നെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഈ മഹിതമായ പ്രസ്ഥാനത്തിന് ഇത്രമാത്രം ജനകീയതയും വളർച്ചയും ഒക്കെ ലഭിക്കാനുണ്ടായത്. അതുപോലെ തന്നെ അവർ ഉയർത്തിപ്പിടിച്ച ആ ജീവിത വിശുദ്ധി അതിലൂടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എന്നും നമുക്ക് ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും ആശയങ്ങളും ആദർശങ്ങളും വികലമാവാതെ പാരത്രികമായ ജീവിത ലോക വിജയത്തിന് വേണ്ടി സമസ്തകേല ജമിത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനയുടെയും കീഴിൽ നിരന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. 3 ദിവസങ്ങളിലായി ഇവിടെ നടന്ന പരിപാടിയിലേക്ക് പല രീതിയിൽ സഹായിച്ച് സഹകരിച്ച ആളുകൾ അള്ളാഹുക്കത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശലക്ഷ്യങ്ങൾക്കത്തിന് അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ പല രോഗികളാണ്. അള്ളാഹുർക്ക് ദീർഘായസം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങൾ കൂടെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അള്ളാഹുർക്ക് തന്നെ എളുപ്പത്തിന് ശിഫ നൽകി കൊടുക്കുമാറാവട്ടെ. മാരക രോഗത്തുടക്കത്തിന് അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും ഒക്കെ അതിൽ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മാഫിറത്തും മറഹമ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മൺമറിഞ്ഞുപോയ സാത്വികന്മാരായ മഹാന്മാരുടെ പിന്നിൽ അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന
ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വ ആഖിർ ദാവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.